ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ലൂപ്സ് ഇൻ പൈത്തോൺ പറ്റി നോക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ പൈത്തോണിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത് വെറും രണ്ടേ രണ്ട് ലൂപ്പേ ഉള്ളൂ, ഒന്ന് വൈൽ ലൂപ്പും ഒന്ന് ഫോർ ലൂപ്പും. വേറെ പല ലാംഗ്വേജസ് ഉള്ള പോലെ വേറെ ലൂപ്സ് ഒന്നുമില്ല, ഈ ഡു വൈൽ ലൂപ്പ് അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ഈ ലൂപ്പിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൂപ്പിൻ്റെ ഒരു യൂസ് എന്താ പറഞ്ഞാൽ, ഒരു പീസ് ഓഫ് കോഡ് നമുക്ക് കുറേ തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ റോങ് ആകുന്നതുവരെ ആ ഒരു ലൂപ്പ്, ആ ഒരു പീസ് ഓഫ് കോഡ് അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് റണ്ണ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. സോ അതിനു വേണ്ടിയിട്ടാണ് ഫോർ ലൂപ്പ്. അല്ലാതെ നമുക്ക് എപ്പോഴും ഈ ഒരേ കോഡ് നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ആകുന്നവരെ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൂപ്സ് എന്നൊരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഫോർ ലൂപ്പിനെ പറ്റി നോക്കാം. ഞാൻ ഓൾറെഡി ഒരു ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ ലൂപ്പ് എന്നുള്ള പേര്. അപ്പോൾ അതിൻ്റെ ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് എങ്ങനെ നമുക്ക് ആദ്യം നോക്കാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫോർ ഇതൊരു ഇൻബിൽഡാണ്, ഇൻ ഇതും നിർബന്ധമാണ്, പിന്നെ ലാസ്റ്റത്തെ ഈ ഒരു കോളൺ അതും നിർബന്ധമാണ്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേരിയബിളാണ്, ഞാൻ കൊടുത്തിരിക്കുന്നൊരു വേരിയബിൾ. സോ ആദ്യം ഇതിൻ്റെ അകത്ത് ഓക്കെ എൻ്റെ പേര് അഭിഷേക് എന്ന് പോവും. രണ്ടാമത് ഓക്കെ അത് വന്നിട്ട് അത് പ്രിൻ്റ് ചെയ്യും, അത് പ്രിൻ്റ് ചെയ്തിട്ട് വീണ്ടും മേലോട്ടേക്ക് പോവാണ്. അടുത്തത് എന്താണെന്ന് നോക്കുന്നു, അത് പി ആണ്. സോ അതും പ്രിൻ്റ് ചെയ്യും, എന്നിട്ട് വീണ്ടും മേലോട്ടേക്ക് പോവാണ്. അടുത്തതൊന്നുമില്ല, തീർന്നു. ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് വേറെ വേറെ ലൈൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ട് വേറെ വേറെ ലൈൻ എന്ന് വെച്ചാൽ, ആദ്യം നെയിമിൻ്റെ അകത്ത് അഭിഷേക് പോവാണ്, അഭിഷേക് പോയി കഴിഞ്ഞിട്ട് പ്രിൻ്റ് ആവുകയാണ്. ഓക്കെ, അതിവിടെ പ്രിൻ്റായി. പിന്നെ നമ്മൾ വീണ്ടും പോവാണ്, വീണ്ടും പോകുകയെന്ന് വെച്ചാൽ വീണ്ടും വേറൊരു തന്നെ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, പുതിയൊരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് വരുന്നത്. സോ അതുകൊണ്ടാണ് താഴെ വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത്, ഇപ്പം നമുക്ക് നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ എൻ നമ്പർ ഓഫ് ടൈംസ് ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം, അതെങ്ങനെ ചെയ്യുന്നു, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഒരു റേഞ്ച് എന്നൊരു ഇൻബിൽഡ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് നോക്കാം. സോ തൽക്കാലം ഞാനിത് കമൻ്റ് ചെയ്യാണ്. ഈ ഒരു കോഡിൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോർ എന്നൊരു ഇൻബിൽഡ് ഉണ്ട്, ഇൻ എന്നൊരു ഇതുണ്ട്, പിന്നെ ഈ കോളണും നിർബന്ധമാണ്, പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ റേഞ്ച് എന്നൊരു ഇൻബിൽഡ് ഫംഗ്ഷൻ ഉണ്ടാണ്, ഇൻബിൽഡ് ഫംഗ്ഷൻ. ഓക്കെ, സോ ഇൻഡെക്സ് ആണ് എൻ്റെ വേരിയബിൾ. സോ റേഞ്ച് എന്നൊരു ഇത് എന്താണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതെടുക്കുകയാണ് ഇവിടെ. ഈ ഒരു സംഭവം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു സംഭവമായിരിക്കും നിങ്ങളെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സെക്കൻഡ് എന്താ പറയുക, സെക്കൻഡ് പാരാമീറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര തവണ അല്ലെങ്കിൽ എത്ര വട്ടം എത്രത്തോളം എന്നൊക്കെ പറയാമല്ലോ. അതിപ്പോൾ ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ മനസ്സിലാണ്, ഞാൻ ഔട്ട്പുട്ട് കാണിച്ചു തരാം. ത്രീ ടൈംസ് ത്രീ നമ്പേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ടോട്ടൽ ടെൻ നമ്പേഴ്സ് വരും, ടെൻ വരെ ടെൻ നമ്പേഴ്സ് വരുന്നതായിരിക്കും ആ ഒരു റേഞ്ച്. ഓക്കെ, 0 1 2 3 ടോട്ടൽ ടെൻ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അതിപ്പോൾ ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഞാൻ 5 കൊടുക്കണം. അപ്പോൾ എന്ത് സംഭവിക്കാം,
5 മുതൽ 10 വരെ ആണ് വരുന്നത് സോ നമുക്ക് ഇതിപ്പോ എന്താ പറയാ ഇതിപ്പോ നമുക്ക് എന്താ പറയാ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിംഗ് പോയിന്റും കൊടുക്കുന്നത് പോലെ ഓക്കെ അങ്ങനെ ഒന്നും പറയാം സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിംഗ് പോയിന്റും സോ ഈ റേഞ്ചിലാണ് എനിക്ക് വരേണ്ടത് എന്ന് വെച്ചാൽ ഈ റേഞ്ച് ചിലപ്പോൾ 100 കൊടുത്താൽ സോ ഇത് ഇങ്ങനെ റൺ ചെയ്യാൻ നമുക്ക് നോക്കാം സോ ഇൻഡെക്സ് ഓട്ടോമാറ്റിക്കലി 5 എടുക്കുകയാണ് ഓക്കെ സോ 5 പ്രിന്റ് ചെയ്യുന്നു പിന്നെ മേലോട്ടേക്ക് പോകുന്നു നോക്കുന്നു 5 കഴിഞ്ഞിട്ട് ആ റേഞ്ച് എത്രയാണ് കൊടുത്തത് നോക്കുകയാണ് 10 വരെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ 10 എന്ന് പറയുന്നത് 10 വരെയുള്ള 10 വരെ 10 ഇല്ല 10 വരെയുള്ള നമ്പേഴ്സ് എന്തൊക്കെ നോക്കാം ഓട്ടോമാറ്റിക്കലി അത് ഇൻക്രിമെന്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡെക്സിലേക്ക് വാല്യൂ പോവാണ് 6 7 8 9 ഓക്കെ സോ റേഞ്ച് എന്നൊരു ഫംഗ്ഷൻ അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് സോ ഇത് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ടർട്ടലിൻ്റെത് അത് ഞാൻ ഇപ്പം ഇതിൻ്റെ കൂടെ ഇടാം പിന്നെ വേറൊരു ശ്രദ്ധിക്കുക ഞാൻ സ്റ്റാർട്ടിങ് വീഡിയോ സ്റ്റാർട്ടിങ് ഈ വീഡിയോ സ്റ്റാർട്ടിങ് പറഞ്ഞിരുന്നു ഒരു കണ്ടീഷൻ എക്സിക്യൂട്ട് അതെന്ന് വെച്ചാൽ നമ്മൾ വൈൽ ലൂപ്പിലാണ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എന്താ പറയുക എക്സിക്യൂട്ട് ആ ഒരു പീസ് ഓഫ് കോഡ് എക്സിക്യൂട്ട് കണ്ടീഷൻ വാലിഡേറ്റ് ചെയ്തിട്ട് ആ വാലിഡേഷൻ കഴിയുന്നതുവരെയായിരിക്കും വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് പക്ഷേ ഇവിടെ വെച്ചാൽ നമ്മളൊരു സീക്വൻസ് വെച്ചിട്ടാണ് ഫോർ ലൂപ്പ് റൺ ചെയ്യുന്നത് ഓക്കെ ഒരു സീക്വൻസ് ഓക്കെ സോ നമുക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റേഞ്ചിനകത്ത് പറയാനുള്ളത് ഇപ്പം ഞാനിപ്പോൾ ജസ്റ്റ് 10 മാത്രം കൊടുക്കുകയാണ് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് 10 വരെ പോകും ഓക്കെ വേറൊരു റേഞ്ചിൻ്റെ വേറൊരു ഫങ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം 10 മുതൽ എനിക്ക് 25 വരെ വേറൊരു ഇത് കൂടി കൊടുക്കാം വേറൊരു പാരാമീറ്റർ കൊടുക്കാം അതാണ് ഇറ്ററേഷൻ എന്ന് പറയുന്നത് ഇറ്ററേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഞാനിപ്പം 2 കൊടുക്കാം 2 കൊടുത്തു കഴിഞ്ഞാൽ ആ 2 റേഞ്ചിൽ മാത്രം വരും 10 കഴിഞ്ഞിട്ട് 10 12 13 ഓക്കെ 24 വരെ നമുക്ക് എത്ര എണ്ണം കൊടുക്കണ്ട അത് കൊടുക്കാം 5 ആണെങ്കിൽ 5 6 ആണെങ്കിൽ 6 കൊടുക്കാം സോ ആ ഒരു അനുസരിച്ചിട്ട് അത് പ്രിന്റ് ചെയ്ത് വരും സോ അതാണ് റേഞ്ചിൻ്റെ വേറൊരു ഫങ്ഷനാലിറ്റി അപ്പോൾ അടുത്ത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം വേറൊരു എക്സാമ്പിൾ നോക്കാം കുറച്ചും കൂടി ഡീറ്റെയിൽസ് മനസ്സിലാക്കാം സോ ഞാനൊരു വേരിയബിൾ കൊടുക്കണം എക്സ് ഈക്വൽ ടു ഒരു ലിസ്റ്റ് കൊടുക്കണം ഓക്കെ എൻ്റെ പേര് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക 65 ഓക്കെ സോ എനിക്കിപ്പം എക്സ് പ്രിൻ്റ് ചെയ്യണം അപ്പം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രിൻ്റ് എക്സ് കൊടുത്താൽ മതി ഓക്കെ സോ ഇതിപ്പോൾ ഇൻ്റെ ഔട്ട്പുട്ട് നോക്കിയാൽ നമുക്ക് ഇത് വരുന്നുണ്ട് അപ്പം ഇവിടെ എന്താ ക്വസ്റ്റ്യൻ വരുന്നത് വെച്ചാൽ എനിക്ക് അഭിഷേക് ഒരു ലൈനിൽ പ്രിൻ്റ് ചെയ്യണം 56 ഒരു ലൈനിൽ പ്രിൻ്റ് ചെയ്യണം 9.8 ഒരു ലൈനിൽ പ്രിൻ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ 3 നമ്പറായിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ എക്സ് ഓഫ് 0 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നായിട്ട് പ്രിൻ്റ് ചെയ്യാം അത് പിന്നെയും നമ്മൾ ഓക്കെ ഇവിടെ ഇപ്പോൾ എക്സ് ഓഫ് ആ പ്രിൻ്റ് എക്സ് ഓഫ് 0 പ്രിൻ്റ് എക്സ് ഓഫ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരും അഭിഷേക് 56 വരും പക്ഷേ ഇത് ഇപ്പം ഇതിപ്പം ഈ ലിസ്റ്റിൻ്റെ അകത്ത് 3 എലിമെൻസേ ഉള്ളൂ ഇപ്പോൾ കുറേ എലിമെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര തവണ ഈ പ്രിൻ്റ് ചെയ്യും ആ ഒരു ക്വസ്റ്റ്യൻ വരും അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോർ ലൂപ്പ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഫോർ ലൂപ്പ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ സോ അതാണ് ഇപ്പം അപ്പം അപ്പം ഈ പ്രോഗ്രാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആവശ്യം നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും ഐൻ്റെ അകത്ത് എക്സിൻ്റെ അകത്തുള്ള ആദ്യത്തെ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് പോവുകയാണ് പിന്നെ അത് ഐ പ്രിൻ്റ് ചെയ്യണം ഓക്കെ സോ ഡീബഗ് ഫോർ ലൂപ്പ് നമുക്കിതൊന്ന് ഡീബഗ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സോ അതിൻ്റെ അകത്ത് ആദ്യം എക്സിൻ്റെ അകത്തുള്ള ഫസ്റ്റ് വാല്യൂ പോവാണ് പിന്നെ രണ്ടാമത്തെ വാല്യൂ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ് ഓക്കെ എന്നിട്ട് ഞാൻ ആ ഐയാണ് പ്രിൻ്റ് ചെയ്യുന്നത് ഫസ്റ്റ് അഭിഷേക് പോവാണ് അതിൻ്റെ ഞാൻ പ്രിൻ്റ് ചെയ്യുകയാണ് പ്രിൻ്റ് ചെയ്തതിൻ്റെ പിന്നെയും പോവാണ് അതിൻ്റെ അകത്ത് അടുത്ത വാല്യൂ നോക്കുകയാണ് അടുത്ത വാല്യൂ 56 ആണ് പിന്നെയും പോവാണ് പിന്നെ 9.8 ആണ് പിന്നെയും 9.8 പ്രിൻ്റ് ചെയ്യുകയാണ് പിന്നെയും പോവാണ് അപ്പോൾ വാല്യൂ ഇല്ല കഴിഞ്ഞു ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ചെയ്തു സോ അതാണ് മെയിനായിട്ട് ഫോർ ലൂപ്പിൻ്റെ ഇതിൽ ഫോർ ലൂപ്പിനെ കൊണ്ടുള്ള ഒരു യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി നോക്കി നമുക്ക് ഈ വീഡിയോ ഇതാക്കാം സോ ഇതും കൂടി ഞാനൊന്ന് കമൻ്റ് ചെയ്യണം കമൻ്റ് ചെയ്യാൻ വേറൊരു ഇതാണ് കേട്ടോ 3 times സോ ഓക്കെ
ഇത് ഞാൻ കോപ്പി ചെയ്യാം ഈ ഒരു സംഭവം ഞാൻ കോപ്പി ചെയ്യണം എന്താ വെച്ചാൽ ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സോ ഇവിടെ ഇപ്പം ഞാൻ പറയുന്നത് എന്താ പറയുക എനിക്ക് 1 മുതൽ 25 വരെയാണ് വേണ്ടത് ഓക്കെ പക്ഷേങ്കിൽ എനിക്ക് ഇതിൻ്റെ അകത്ത് 5 മൾട്ടിപ്പിൾസ് വേണ്ട ഓക്കെ സോ അപ്പം നമ്മൾ എന്ത് ചെയ്യും 5 മൾട്ടിപ്പിൾസ് നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 ഇനി ഒരു സ്റ്റേറ്റ്മെൻറ് എടുക്കാം ഇവിടെ ഇൻഡെക്സ് മോഡ് ഈക്വൽ ടു 5 എന്ന് പറയുമ്പം 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരുന്നതൊക്കെ ഞാൻ പ്രിൻ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് എനിക്ക് അത് വേണ്ട എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് സീറോ വരുമ്പോൾ റിമൈൻഡർ 0 വരുമ്പം അത് പ്രിൻറ്റ് ചെയ്യണ്ട ബാക്കിയൊക്കെയാണ് എനിക്ക് പ്രിൻ്റ് ചെയ്യുന്നത് സോ അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഞാൻ ഈക്വൽ ടു അല്ല നോട്ട് ഈക്വൽ ടു കൊടുക്കുക ഓക്കെ എന്നിട്ട് ഈ പ്രിൻറ്റിന് ഞാൻ ഇൻഡൻറ്റേഷൻ കൊടുക്കണം ഇഫിൻ അണ്ടറിലാണ് വരേണ്ടത് ഓക്കെ സോ ഈ ഒരു പ്രോഗ്രാം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഈ ഒരു റേഞ്ച് മുതൽ 1 മുതൽ 24 വരെ പ്രിൻ്റ് ചെയ്യും ഓക്കെ അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യത്തില്ല അതുവരെയുള്ള വാല്യൂസ് ആണ് നമ്മൾ എടുക്കുന്നത് സോ അതിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ് അപ്പോൾ ഇൻഡെക്സിൻ്റെ വില ആദ്യം 1 ആണ് 1 mod 5 റിമൈൻഡർ നോട്ട് ഇക്വൾ ടു 0 ആണ് പ്രിൻ്റ് ചെയ്യും 1 പ്രിൻ്റ് ചെയ്യും 2 mod 5 റിമൈൻഡർ നോട്ട് ഇക്വൾ ടു 0 ആണ് പ്രിൻ്റ് ചെയ്യുന്നു പിന്നെ ഇതിൻ്റെ വാല്യൂ 3 ആവുന്നു 3 mod 5 നോട്ട് ഇക്വൾ ടു 0 ആണ് 3 പ്രിൻ്റ് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ പോയിട്ട് 5 എത്താണ് 5 ഇൻഡെക്സിൽ 5 വരാണ് 5 mod 5 നോട്ട് ഈക്വൽ ടു 0 ആണോ അല്ല ഈക്വൽ ടു 0 ആണ് സോ 5 പ്രിൻറ്റ് ചെയ്യത്തില്ല എക്സിറ്റ് ആവണം ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ആയിട്ട് ഇവിടത്തേക്ക് വരികയാണ് ആദ്യം 6 വരും ഓക്കെ സോ അപ്പം അതാണ് പറഞ്ഞത് അപ്പം 5 വരുന്നതൊന്നും പ്രിൻ്റ് ചെയ്തില്ല നമുക്ക് ഔട്ട്പുട്ട് നോക്കാം 1 2 3 4 5 ഇല്ല 6 ആണ് ഡാറ്റയുടെ പ്രിൻ്റ് ചെയ്തത് സോ ഇവിടെ എന്താ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 ഉള്ളിൽ ഇഫ് ഉപയോഗിക്കാം പിന്നെ 4 ഉള്ളിൽ നമുക്ക് 4 രണ്ട് 4 ഉള്ളിൽ നമുക്ക് വേറൊരു 4 കൂടി ഉപയോഗിക്കാം സോ അത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നില്ല അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടേർട്ടിൽ എന്നൊരു ഫംഗ്ഷനെ പറ്റി ഞാൻ കുറച്ച് പ്രാക്ടിക്കലായിട്ട് കുറച്ചും കൂടി അതിൻ്റെ അകത്ത് ഇങ്ങനെ ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ അകത്ത് എന്താ ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടുള്ള യൂസ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടിടാന്ന് വിചാരിക്കുന്നു നോക്കട്ടെ സോ അടുത്തത് നമുക്ക് അടുത്ത് വിടുന്നത് 4 ഉപയോഗിച്ചിട്ടുള്ളൊരു പ്രോഗ്രാം നമുക്ക് നോക്കാം